शांति। जून മാസത്തിലെ പത്രപുഷ്പമാണ് മധുബൻ എന്നുള്ളത്. 21/5/22 ദാദിജിയുടെ അമൂല്യ മഹാവാക്യങ്ങളടങ്ങിയ ഈശ്വരീയ പരിവാരത്തിനുള്ള സ്നേഹ കത്ത്. പരക്നിക്ക് ശക്തി ദ്വാര മായാക്ക് ഭിന്ന ഭിന്ന സ്വരൂപം കോ പഹചാൻ വിജയ് രത്തൻ പണോ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ മായയുടെ വിഭിന്ന രൂപങ്ങളെ മായയുടെ വിഭിന്ന സ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞ് വിജയ് രത്നമാക്കും. വിജയ് രത്നമാക്കും. ദാദിജിയുടെ ശുഭ പ്രേരണകൾ. ഈ മാസത്തെ ഹോംവർക്ക് ഇതാണല്ലോ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ മായയുടെ എല്ലാ രൂപങ്ങളെയും മനസ്സിലാക്കുക, എന്നാലേ ജയിക്കാൻ പറ്റും. അതിനുള്ള പോയിന്റുകളാണ് ഓരോ ദിവസവും ബാബയുടെ അവ്യക്ത മുരളിയിൽ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ എങ്ങനെ വിജയികളാക്കാം, ആ പല മുരളികളിലെ ബാബ വർഷങ്ങളായിട്ട് പറഞ്ഞ പോയിന്റുകളുടെ കളക്ഷനാണ് നമുക്ക് ഡെയിലി ഓരോ പോയിന്റ് ഹോംവർക്കായിട്ട് വരും. അവ്യക്ത മുരളിയാണതല്ല. ദാദിജി പറയണേ, പ്രാൺ പ്യാരെ അവ്യക്ത മുറദ് മാത്പിത, പ്രാണന തുല്യം പ്രിയങ്കരനായ അവ്യക്ത ബാപ്താദയുടെ അതിയോമനകളും സദാ അപ്നി സാഫ് സ്വച്ഛ ബുദ്ധി ദ്വാര, സദാ തൻ്റെ ക്ലീൻ ക്ലിയറായ ബുദ്ധിയിലൂടെ. ഇന്നത്തെ ബാബയുടെ മുരളി അതാണ്, സത്യതയെക്കുറിച്ച്, ശുദ്ധിയെക്കുറിച്ച്. അസത്യവും കാപ്പട്ടിയൊന്നും അധിക കാലം നിലനിൽക്കില്ല പറയാ ബാബ, തൽക്കാലം പോവും. തൽക്കാലം പേരും പ്രശസ്തിയും പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബാബ എന്താ പറഞ്ഞേ, ഇന്നത്തെ മുഴുവൻ മുരളിയിലും ബാബ പറയണേ, അസത്യം കാപ്പട്യം മറയ്ക്കല് ഒളിക്കല്, അകത്തൊന്ന് പുറത്തൊന്ന് അവിടെയൊന്ന് ഇവിടെയൊന്നും, ഇതെല്ലാം ബാബ പറഞ്ഞേ, ഇതെല്ലാം ഒരു കണക്കെടുപ്പുണ്ട്. ഇതെല്ലാം ആത്മാവിൽ എന്ത് ചെയ്യും, കറകളുണ്ടാക്കും. അത് നമ്മുടെ ജന്മജന്മാന്തര സംസ്കാരത്തെ ബാധിക്കും. അതുകൊണ്ട് ബാബ എന്ന മുഴുവൻ മുരളിയും അസത്യത്തിൻ്റെ സംസ്കാരം ഒരംശം പോലും ഉണ്ടാകരുത് പറയണം. അതായിരുന്നല്ലോ അമ്മയുടെ വിശേഷത, സത്യതയുടെ പവിത്രതയുടെ മൂർത്തിയിൽ. കോടതിയിൽ പോയപ്പോൾ പോലും അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നില്ല. ജഡ്ജ് എത്ര വലിയ ചോദ്യം ചോദിച്ചപ്പോഴും അമ്മ എല്ലാം സത്യം സത്യമായിട്ട് പറഞ്ഞു, ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം സത്യതയുടെ ശക്തിയാണ് നിർഭയരാക്കി നമ്മളെ മാറ്റണം. നമ്മുടെ ഉള്ളിൽ ഇത്രയെങ്കിലും കളങ്കം കറ, ബാബയുടെ ശ്രീമതത്തിന് ബ്രാഹ്മണ കുലത്തിൻ്റെ മര്യാദകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി നമ്മുടെ ഒരു വിരൽത്തുമ്പെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലകുനിയും ഒളിവും മറവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അമ്മയുടേത് ഉയർന്ന ശിരസ്സായിരുന്നു, കാരണം സത്യതയുടെ പ്രതിമൂർത്തിയായിരുന്നു. ജഡ്ജിയും അമ്മയുടെ അടുത്ത് വളരെയധികം അമ്മയെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അമ്മ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെ മറുപടി പറഞ്ഞു. അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് ഫസ്റ്റ് ഡേ ചോദിച്ചത്. ബ്രഹ്മബാബ, നിങ്ങളുടെ യജ്ഞപിതാവ് എല്ലാവരെയും മടിയിലിരുത്താറുണ്ടല്ലോ, താങ്കളും മടിയിൽ പോയിട്ടുണ്ടോ ബ്രഹ്മാവിൻ്റെ ചോദിച്ചു. അപ്പോൾ ബാബൻ, മമ്മ എന്താ പറഞ്ഞേ, ജഡ്ജ് സാഹിബ് താങ്കളൊരു പിതാവല്ലേ, താങ്കൾക്ക് പുത്രിയില്ലേ, പുത്രനില്ലേ, താങ്കളുടെ പുത്രി താങ്കളുടെ പുത്രൻ താങ്കളുടെ മടിത്തട്ടിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതേപോലെ പ്രജാപിത ബ്രഹ്മാവ് യജ്ഞത്തിൻ്റെ പിതാമഹനാണ്, ഞങ്ങൾക്ക് അലൗകിക പിതാവാണ്. ആ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് ഏത് മക്കൾ പോകുന്നുവെങ്കിലും അച്ഛൻ്റെ മടിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ആള് സൂക്ഷിച്ച് അടുത്തടുത്ത് ചോദ്യം ചോദിച്ചുള്ളൂ. അപ്പൊ ബാബ എന്ന് പറയുന്നത് അതാണ് സത്യതയുടെ ശക്തി. മുഴുവൻ സാക്കാരം മുരളി പഠിക്കണം. എന്തൊക്കെ, കാരണം അമ്മയുടെ മാസമല്ലേ,
നമുക്കും ബാബ മാതൃക തന്നിരിക്കുന്നത് മാബാബയും മമ്മയുമാണ്. നമ്മുടെ ഉള്ളിലും അല്ല ഏതെങ്കിലും കാരണവശാൽ 63 ജന്മത്തെ സംസ്കാരം ഉണ്ടല്ലോ, ദേഹബോധത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ നമ്മൾ. അതുകൊണ്ട് ബാബ പറയില്ലേ, അംശമാത്രയെങ്കിലും കറ ബാബയുടെ അടുത്തും ഈ ദൈവിക പരിവാരത്തിലും നമുക്ക് നമ്മുടെ നിമിത്തമായവരുടെ അടുത്ത് മറയ്ക്കാനായിട്ടൊന്നും ഉണ്ടാക്കരുത്. അത്രത്തോളം സത്യതയും നിർമ്മലത നമ്മുടെ ജീവിതത്തിൽ, ആത്മാവിനെ അത്രയും പവിത്രം. പവിത്രത എന്ന് പറഞ്ഞാലേ ബാബ പറയണ എന്താണ്? സത്യതയാണ്, ശുദ്ധിയാണ്. ബാബയും പറയണം ബാപ്താദിയുടെ അതിയോമനകള് തൻ്റെ ശുദ്ധമായ ക്ലീൻ ക്ലിയർ ബുദ്ധിയിലൂടെ സ്വയം കോ റിസർവ് കോ അവ പറയണേ. ക്ലീൻ ക്ലിയർ ബുദ്ധി എന്തിനാണ്? ആദ്യം എനിക്ക് എന്നെ തിരിച്ചറിയാൻ, എന്നെ അറിയണമല്ലോ ഞാൻ. കാരണം പണി മുഴുവൻ ഇവിടെയാണല്ലോ എടുക്കേണ്ടത്, പണിയെടുക്കേണ്ടത് പുറത്തല്ലല്ലോ. കംപ്ലീറ്റ് പുരുഷാർത്ഥം എവിടെയാണ്? ഞാൻ എൻ്റെ ഉള്ളിലാണ് ചെയ്യാനുള്ളത്. ക്ലീൻ ക്ലിയർ ബുദ്ധിയിലൂടെ ആദ്യം സ്വയത്തെ തിരിച്ചറിയാം, രണ്ടാമത് സർവരെയും തിരിച്ചറി, സർവരെയും തിരിച്ചറി. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് റോങ് ഒക്കെ റൈറ്റ് ആയിട്ട് തോന്നും, റൈറ്റൊക്കെ റോങ് ആയിട്ട് തോന്നും. അതുകൊണ്ടല്ലേ ചില വീടുകളിൽ പോലും എന്താ സംഭവിക്കണേ, സ്വന്തം മാതാപിതാക്കൾ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ ഇന്റൻഷൻ പോലും മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലമാണ്. ഇത് കാരണം എന്താ? ആത്മാവിൻ്റെ ഉള്ളിൽ അത്രയും മാലിന്യങ്ങളാണ്. അതുകൊണ്ടാണ് ബാബ പറയണേ ആദ്യം എന്ത് ചെയ്യണം? തിരിച്ചറിയാനുള്ള ശക്തി സ്വയത്തെയും സർവരെയും ശരിയായി തിരിച്ചറിഞ്ഞ മാസ്റ്റർ സർവശക്തിവാൻ സ്മൃതിയിലൂടെ, സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മയിലൂടെ, മായയുടെ വിഭിന്ന സ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞ് സദാവിജയി ഏകരസ സ്ഥിതിയിലിരിക്കുന്ന നിമിത്ത സഹോദരി സഹോദരി ടീച്ചർ സഹോദരിമാർക്കും ദേശവിദേശത്തിലുള്ള സർവ ബ്രാഹ്മണ കുലഭൂഷണ സഹോദരി സഹോദരന്മാർക്കും ഈശ്വരീയ സ്നേഹം നിറഞ്ഞ മധുരമായ ഓർമ്മകൾ മധുബൻ തപോഭൂമിയിൽ നിന്ന് സ്വീകരിച്ചില്ലേ എല്ലാവരും? എത്ര സുമാന തന്നെ! ഈ സുമാനങ്ങളാണ് നമുക്കുള്ള ഹോംവർക്ക്. ബാത് സമാചാർ ബാപ്ദാദ ബാക്കി ബാപ്ദാദ സമയത്തിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ സദാ ഏകരസ സ്ഥിതിയിലിരിക്കാനുള്ള വിശേഷ സൂചന തന്നുകൊണ്ടിരിക്കുക. ഏകാഗ്രതയിലൂടെ ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ. അതിനാൽ കിത്നി ബി ബഡേ സെ ബഡേ പരിസ്ഥിതി സാമനാക്കരേ, എത്ര വലിയ സാഹചര്യം താങ്കൾക്ക് നേരിടേണ്ടി വന്നാൽ അതിലിപ്പോ എന്താ സാഹചര്യം? എത്ര വലുതായിക്കോട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അയ്യോ എങ്ങനെ ഇങ്ങനെയായി, ഈ ചിന്തനത്തിൽ താങ്കളുടെ സംഗമത്തിലെ അമൂല്യ സമയം പാഴാക്കരുത്. എന്തുകൊണ്ട് എനിക്ക് ഈ സാഹചര്യം വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, ഇതൊന്നും ചിന്തിച്ച് സംഗമയുഗത്തിലെ താങ്കളുടെ സുവർണ അമൂല്യ സമയം പാഴാക്കല്ലേ. ഏത് തരത്തിലുള്ള സാഹചര്യമാണെങ്കിലും, ചോദ്യങ്ങളാണെങ്കിലും, പ്രശ്നങ്ങളാണെങ്കിലും, മനസ്സിനെ ഒരിക്കലും ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവരരുത്. ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ആശയക്കുഴപ്പുണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താ വേണ്ടത്? ബാബ പറയില്ലേ, സമസ്യകളെക്കുറിച്ച് ചിന്തിച്ച സമാധാനം പോവും. അതേസമയം സമസ്യകൾ വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടേ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ഏത് പരിതസ്ഥിതിയെയും താങ്കൾക്ക് ഉറുമ്പ് പോലെ തോന്നും. ഉറുമ്പ് പോലെ വന്നു, വന്നതേതാണ്? അല്ല, സിംഹം പോലെ വന്നതാണ് പരിതസ്ഥിതി. പക്ഷേ ദാദി പറയണേ, ബാബ സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മ, സർവശക്തിവാൻ തന്ന മധുരമഹവാക്യം, മുരളിയുടെ പോയിന്റ്, ജ്ഞാനബല ഉപയോഗിച്ചാൽ എത്ര വലിയ പരിതസ്ഥിതിയും താങ്കൾക്ക്
ഉറുമ്പ് വന്ന് കടിച്ചുപോയ പോലെ തോന്നുള്ളൂ, അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചെയ്തതുപോലെ ഉണ്ടാവും. ബാബ കേത്തെ ബച്ചേ, അതുകൊണ്ട് ബാബ പറയണ മക്കളെ, അപ്പൊ മായാക്കെ അന്തിം വാർക്കോ പെഹിജാൻ, കാരണം മക്കളെ മായ അവസാന യുദ്ധത്തിന് വരെയാണ്. 20 വർഷം മായയുടെ അടുത്ത് യുദ്ധം ചെയ്ത് ജയിച്ചു, ലാസ്റ്റ് 21-ാമത്തെ വർഷത്തിൽ തോറ്റാലോ അല്ലേ. അല്ലേ ബാബയെ കിട്ടി അല്ലേ, വളരെ കാലം എല്ലാ മായയിലും ജയിച്ചു, ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് പേപ്പർ എപ്പോഴാണോ അത് തോറ്റുപോയാൽ കഴിഞ്ഞില്ലേ. അതുകൊണ്ടാണ് പറയണ ബാബ, ഇപ്പം മായ അവസാന യുദ്ധത്തിന് വരെയാണ്. കാരണം എന്താ? കാരണം 5 വികാരങ്ങൾ മായ അരക്കൽപ്പത്തേക്ക് ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവാണ്. അപ്പൊ അരക്കൽപ്പത്തേക്ക് ആരുടെ അടുത്താണോ വിട പറയേണ്ടത്, കാരണം സൂര്യവംശത്തിൽ വന്ന ആത്മാക്കൾക്ക് ലൈക്ക് കംപ്ലീറ്റ് വിടയാണ്. അപ്പൊ ആർക്കാണോ സൂര്യവംശത്തിലെ പാർട്ടുള്ളത്, ദീദി ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ പുതിയ സീരീസ് മോനെ, ദീദി സത്യുഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാം നമുക്ക്, സ്വർഗീയ സംസ്കാരം ഉണ്ടാക്കാൻ. അപ്പൊ സത്യുഗീ സംസ്കാരം ആർക്കാണോ വേണ്ടത്, കേൾക്കാറുണ്ടോ നിങ്ങളെല്ലാവരും മോനെ ദീദിയുടെ ക്ലാസ്, ഡെയിലി ഹോംവർക്ക്, ചെറിയ ചെറിയ ഹോംവർക്ക് ദിവസവും എല്ലാ സൂക്ഷ്മ സൂക്ഷ്മ നമ്മുടെ സംസ്കാരത്തിൻ്റെ മേലെ അറ്റൻഷൻ വെക്കാനുള്ള പോയിന്റാണ്. ബാബ തരുന്ന മുരളി എങ്ങനെ ഹോംവർക്കായിട്ട് ചെയ്യണം. ബാബ പറയണേ, അന്തിമ അറ്റാക്കിന് വേണ്ടിയിട്ട് മായ വരെയാണ് ഇവിടെ പറയുന്നതിന് മുമ്പ്. കാരണം ബാബ ഒരു അവ്യക്ത മഹാവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ, മായ ഇവിടെ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഭീഭത്സ രൂപത്തിൽ വരും, ഭയാനകരമായ രൂപത്തിൽ വരും, ചെറിയതും വലുതുമായ രൂപങ്ങളിൽ വന്ന് ലാസ്റ്റ് വരയ്ക്കും നോക്കിയിട്ടേ നിങ്ങളെ ഒന്നും കൂടെ തട്ടി താഴെയിടാൻ പറ്റുമെന്ന് നോക്കിയിട്ടേ പോകും. ഭേജാൻ സദാ വിജീവൻ കുറഹോ, പക്ഷെ മായ എങ്ങനെ വന്നാലും താങ്കൾ തിരിച്ചറിഞ്ഞ് സദാ വിജയിയാകണം. ചിലപ്പോൾ വലിയ വലിയ പേപ്പറിലൊക്കെ നമ്മൾ ജയിക്കും, ചെറിയ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പറിലായിരിക്കും തോൽക്കുക. ഇസ് പരമാർത്ഥ മാർഗമേ വിഘൻ വിനാശക് ബന്നെ കിളിയ, ബാബ പറയണേ ഈ ഈശ്വരീയ മാർഗത്തിൽ വിഘ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ മായയെ തിരിച്ചറിഞ്ഞ് നിർണയശക്തിയെ വർദ്ധിപ്പിക്കും. മായയെ തിരിച്ചറിഞ്ഞ് നിർണയശക്തി വർദ്ധിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ വർത്തമാന സമയത്ത് മായ വളരെ റോയലായ ഈശ്വരീയ രൂപത്തിലായിരിക്കും താങ്കളെ നേരിടാൻ വരുന്നത്. നോട്ട് ചെയ്തില്ലേ എന്താ പറഞ്ഞ ബാബ, ഈ സമയത്ത് മായ ഏത് രൂപത്തിലേ വരുള്ളൂ, ഇതെനിക്കുള്ള മായയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, അത്ര റോയൽ രൂപത്തിലായിരിക്കും ഇനി മായ. കാരണം ഇവിടെ പറയാൻ പോവല്ലേ നമ്മുടെ ശാസ്ത്രത്തിൽ, അതുകൊണ്ടാണ് ഉദാഹരണം കാണിച്ചിരിക്കുന്നത്. ഏത് ഉദാഹരണം? മായ മോഹിനി രൂപം പൂണ്ട് വന്നു, മോഹിനി രൂപത്തിലാകുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ, മോഹിനിയല്ല മോഹത്തിൻ്റെ രൂപത്തിലല്ലേ നമുക്കുള്ള പേപ്പറുകൾ സൂക്ഷ്മ സൂക്ഷ്മ രൂപത്തിലായിരിക്കും വരിക, റോയൽ രൂപത്തിലായിരിക്കാൻ വരിക. നമുക്കറിയ പോലും ചെയ്യാത്ത രീതി അല്ലേ, ഇതെനിക്കുള്ള ടെസ്റ്റ് പേപ്പറാണ് ഇതിൽ അല്ലേ, വീണാൽ ഞാൻ വീണു പോകും, തോറ്റു പോകുമെന്ന് പോലും അറിയില്ല, അങ്ങനെ താങ്കളെ എതിരിടാൻ വരും. പക്ഷെ താങ്കൾ ഇതെനിക്കുള്ള റോയൽ രൂപത്തിലുള്ള മായയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഏകാഗ്രതയുടെ ശക്തി വേണം, അർത്ഥം സൈലൻസിൻ്റെ ശക്തി വേണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മായയെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് അല്ലെ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ബാബ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ, സൈലൻസിന്റെ ശക്തി ശേഖരിക്കും. കൊറോണ വന്നതേ അതിനു വേണ്ടിയിട്ടാണ്, ഡ്രാമയുടെ സീന് കർട്ടൻ നീങ്ങിയത് നമ്മളുടെ ഉള്ളിൽ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാനാണ്. പക്ഷേ നമ്മൾ ഓരോ ബ്രാഹ്മണരും ഹൃദയത്തിൽ കൈവച്ച് നോക്കണം, ഈ ഡ്രാമയിൽ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായപ്പോൾ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാൻ ഭഗവാൻ അല്ലെ പുറത്തെ അലച്ചിലുകളെല്ലാം വിട്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ, അകത്തിരുന്നുകൊണ്ട് അകത്തേക്ക് പോകാനും അകത്തുള്ള ശക്തികളെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും വേണ്ടി ഇത്രയും സമയം നമുക്ക് തന്നു സമാപ്തിക്ക് മുമ്പ്. ഇതെല്ലാം ലാസ്റ്റ് വീണ്ടും നമുക്ക് സാക്ഷാത്കാരമായിട്ട് വരും. കാരണം ബാബയോടൊപ്പം നമുക്ക് പറയാൻ പറ്റില്ല ബാബ എനിക്കറിയുമായിരുന്നില്ലല്ലോ, അപ്പൊ ബാബ കാണിച്ചു തരും
എത്ര സമയത്തിന് മുമ്പേ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയായിരുന്നു. ഡ്രാമയിൽ എന്തെല്ലാം ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു, സമയം എത്ര തന്നു. 2.5-3 വർഷത്തെ കൊറോണക്കാലം നിങ്ങൾക്ക് ഇത്രയും ഞാൻ തന്നില്ലേ? അപ്പം നിങ്ങൾക്ക് ഓരോ ഓട്ടവും ഉണ്ടായിരുന്നില്ലല്ലോ. പുറത്തേക്ക് ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാമായിരുന്നുവല്ലോ, വേറെ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് സമ്പാദിച്ചു? ഇതെല്ലാം നമ്മുടെ മനസാക്ഷി കോടതിയിൽ നമുക്ക് മുന്നിൽ വരും. അപ്പം നമുക്ക് ചിത്രവും വരും, സമയം എന്തിനു തന്നു ബാബ ഡ്രാമ, പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഇത്രയും അനുകൂല സാഹചര്യം കിട്ടിയപ്പോൾ പോലും ഞാൻ എന്താ ചെയ്തു? പാപ പറയണേ, മക്കളെ സൈലൻസിൻ്റെ ശക്തി വേണം. അവരെ എന്ത് ചെയ്യുള്ളൂ, ഈ അവസാന സമയത്ത് വരുന്ന റോയൽ മായകളെ തിരിച്ചറിയും. ഇല്ലെങ്കിൽ പാപ പറയില്ലേ, മഹാരഥി എന്ത് ചെയ്യും, മുതൽ പിടിച്ച് വീഴും. തിരിച്ചറിയുന്നില്ലെങ്കിൽ തുഹറേക്കൊക്കോ അബൈസി ഡീപ് സൈലൻസ് കി ഭട്ടിമേ ബൈട്ട്. അതുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക, ഇപ്പോൾ വളരെ ആഴമാറുന്ന സൈലൻസിൻ്റെ ഭട്ടിയിലിരുന്ന് ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഇളക്കങ്ങളുടെ നടുവിലും ഇളകാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിടും. ഇളക്കങ്ങളുടെ നടുവിലും ഇളകാതിരിക്കാനുള്ള സ്ഥിതി സൈലൻസ് ഭട്ടിയിലിരുന്ന് പ്രാപ്തമാണ്. ഈ മാസം ഫുൾ വിശേഷിച്ചും മമ്മ അല്ലേ, നമ്മളെല്ലാവരെയും മമ്മയുടെ സ്മൃതി മാസം കാരണം നമ്മളെല്ലാം നാച്ചുറലി ഒരു സൈലൻസിലേക്ക് പോകുന്ന ഒരു മാസമാണ് ജനുവരി പോലെ. അവ തന്നു ചാൻസ് ബാബ വീട്ടിലിരുന്ന് സൈലൻസ് വട്ടി ചെയ്യാൻ. പക്ഷെ ഞാൻ എത്ര എടുത്തു തുടങ്ങി അല്ലേ, എല്ലാം ഡ്രാമ തരുന്നുണ്ട് ഭഗവാന്. ബാബാനെ തപസ്യക്ക് മൗഷ്ക അനുഭവക്കറിനേക്കില്ലേ, തപത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ രണ്ട് വാക്കുകളാണ് ബാബ സ്മൃതി ഉണർത്തി തന്നെ. ആർക്കെ തപം ചെയ്യാൻ പറ്റൂ? മുരളി കേൾക്കാൻ പറഞ്ഞാൽ, വായിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും, സേവ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, പക്ഷെ തപസ് ചെയ്യാൻ ഈശ്വരൻ പറഞ്ഞിരിക്കുക. ഇപ്പോൾ സൈലൻസിലിരിക്കും, നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കണം, ഞാൻ എനിക്ക് എത്ര നിമിഷങ്ങൾ സൈലൻസിലിരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര നിമിഷങ്ങൾ ശരീരം കൊണ്ടിരുന്നാൽ പോലെ ഈ ശരീരം പോലെ എത്ര സൈലൻ്റ് ആവുന്നുണ്ട്, ഓരോ ഇന്ദ്രിയം എത്ര സൈലൻ്റ് ആവുന്നുണ്ട്. അതിനെല്ലാം ഉപരി തപസ്വി ആത്മാവിൻ്റെ മനസ്സ് എത്ര സൈലൻസിലേക്ക് പോകുന്നുണ്ട്. സങ്കല്പങ്ങളുടെ തിരമാലകൾ ശാന്തമായാലല്ലേ ഈ ആഴക്കടലിൽ കിടക്കുന്ന ശക്തി, ആത്മാവിൻ്റെ ശക്തി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സങ്കല്പം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്ന ഇതിലെ ശക്തി നമ്മൾ എവിടെ അറിയാൻ, ശക്തി ഫീൽ ചെയ്യില്ലല്ലോ. യോഗം ചെയ്യാനിരിക്കുമ്പോഴും നോക്കണം എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. സങ്കല്പത്തിൻ്റെ തിരമാലകൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് സുനാമി പോലെ ഇരയിരിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുക, ചിന്തിക്കാൻ വേണ്ടി ഊർജത്തെ പഴക്കാണ്. അപ്പോഴും പാപ്പ പറയണേ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളുടെ എണ്ണം കുറഞ്ഞ് 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 ഒരു നിമിഷം ഒരു സങ്കല്പം എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റൂ അത്രയും സങ്കല്പങ്ങളുടെ എണ്ണം കുറച്ച് ശുഭസങ്കല്പങ്ങളാക്കി ദൃഢസങ്കല്പങ്ങളാക്കി അതിൻ്റെ ശക്തി അനുഭവിച്ചു. ബാബജിക്കണേ, നിങ്ങൾ നോക്കൂ, തപസ്സിയുടെ ആനന്ദം അനുഭവിക്കാൻ ഭഗവാൻ രണ്ട് വാക്കുകൾ ഓർമ്മിപ്പിച്ച് തന്നു. കഴിഞ്ഞ ഒരു അവ്യക്ത മുരളിയിലുണ്ടായിരുന്നല്ലോ ബാബയുടെ, ഫസ്റ്റ് ഡോട്ട് സെക്കൻഡ് നോട്ട്, രണ്ട് വാക്ക് ഓർമ്മയില്ലേ? ഡോട്ട്, ഡോട്ട് മീൻസ് ബിന്ദു. എന്തിന് ബിന്ദു ഇടണം? ജോ പാത്യം ബീത് ഗൈ, എന്തെല്ലാം നടന്നു കഴിഞ്ഞു ഇന്നലെ വരെ, എന്തെല്ലാം നടന്നു കഴിഞ്ഞു ബിന്ദു. ഞാൻ എന്തിനു ചിന്തിക്കണം, ആര് ചെയ്തതും അല്ലെ ആര് പറഞ്ഞതും എവിടെ നടന്നതുമാണെങ്കിലും അല്ലെ എനിക്കതൊക്കെ ഇപ്പോൾ ഞാൻ എന്തിനു ചിന്തിച്ചുകൊണ്ടിരിക്കണം. ചിലർക്ക് കൂടുതൽ ചിന്ത എന്തിനെക്കുറിച്ചാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ ബി കെ ആയി കഴിയുമ്പോൾ മറ്റ് ബി കെസിനെ കുറിച്ചാണ് നമുക്ക് ചിന്ത. നമ്മൾ എന്തിനു ചിന്തിക്കണം?
നമുക്കെന്ത് റെസ്പോൺസിബിലിറ്റി ബാബ തന്നിട്ടുണ്ടോ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണെങ്കിൽ ബാബ പറയണേ എന്താ, കറക്ഷൻ പോലും ഒരു തവണ പറയൂ രണ്ട് തവണ പറയൂ വിടൂ, പിന്നെ അവരുടെ കർമ്മം അവരുടെ കൂടെ. ബ്രഹ്മ ബാബ പോലും പറയില്ലേ കൂടെയുള്ള മക്കള് ബാബയ്ക്കറിയാം ഇത് റോങ് വേയിലെ പോണേ, പക്ഷേ പറഞ്ഞിട്ട് കേൾക്കാത്തവരോടാണെങ്കിൽ പിന്നെ ബാബ പറയുക പോലും ചെയ്യുമായിരുന്നില്ല. കാരണം ബാബയ്ക്കറിയാം ഈ ആത്മാക്കൾ എടുക്കില്ല, പക്ഷെ എടുക്കുന്ന ആത്മാവിനോട് ബാബ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ബാബ പറയണേ ഫസ്റ്റ് എന്താ വേണ്ടേ, ഡോട്ട് ബിന്ദു. സെക്കൻഡ് ബാബ പറയണേ നോട്ട്, നോട്ട് അലൗഡ്. ഏത് പാടില്ലയോ അതിന് പേര് നേരെ നോ പറയാനുള്ള കപ്പാസിറ്റി. തെറ്റാണ്, ശ്രീമതത്തിന് വിരുദ്ധമാണ്. അറിയാം നമുക്ക് പകൽ പോലെ ബാബ സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട് എന്താ ശ്രീമത്ത്, എന്താ മന്മത്ത്, എന്താ പരമത്ത്. അപ്പൊ ഏതൊന്ന് ശ്രീമത്തമല്ലയോ അതിന് നേരെ എന്ത് ചെയ്യണം, നോ പറയാനുള്ള കപ്പാസിറ്റി. അതാണ് ഒരു സൂര്യവംശ സംസ്കാരത്തിലുള്ള ആത്മാവിൻ്റെ ലക്ഷ്യം. അല്ലാതെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ അല്ലേ, അതെത്ര രസം തരുന്ന സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യമാണെങ്കിലും ബാബ ബാബ നോട്ട് അലൗഡ് പറഞ്ഞാൽ പിന്നെന്തില്ല, അല്ല പിന്നെ അതിൽ എൻ്റെ ഇഷ്ടമില്ല. ബാബയുടെ ഇഷ്ടം എന്താണോ അത്, അതാണ് ശ്രീമതം. ഏതൊന്ന് ശ്രീമതമല്ലയോ അത് ചെയ്യാതിരിക്കുക. ബാബ പറയണേനെ എന്ത് പറയാ, നോട്ട്, നോ പറയാനുള്ള കപ്പാസിറ്റി. ഏതൊന്ന് ചെയ്യാൻ പാടില്ലയോ അതിന് നേരെ നോ പറയൂ. ഇപ്രകാരം ഡോട്ട് ഓർ നോട്ട് ബിന്ദു ഇടുക, പിന്നെ നോ പറയുക, വേണ്ടാത്തതിന് നേരെ നോ പറയാനുള്ള കപ്പാസിറ്റി. ഈ രണ്ട് വാക്കുകൾ ആരുടെ സ്മൃതിയിലുണ്ടോ അവർക്കേ അവർക്കേ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കാനാകും, അവർക്കേ തപം ചെയ്യാൻ പറ്റും, അവർക്കേ എവിടേക്ക് പോകാൻ പറ്റൂ, ആത്മാനുഭൂതിയിലേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ചിന്തനം ചിന്തനം വന്നുകൊണ്ടിരുന്ന എവിടെയാണ് നമുക്ക് ആത്മാനുഭൂതി, എവിടെ കിട്ടുക, പരമാത്മശക്തി എവിടെ അനുഭവിക്കുക. നോട്ടും ഡോട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും, ഏതൊന്ന് ശ്രീമതമല്ലയോ അത് ചെയ്യാതിരിക്കുന്നവരാരാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം നമ്മുടെ മനസ്സിൽ സങ്കല്പം വരില്ലേ, ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും, പുറമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം വീക്കി ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് സദാ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബാബ പറയണേ നോട്ട് അലൗഡ് ആണെങ്കിൽ ചെയ്യാതിരിക്കൂ. നോട്ട് അലൗഡ് ആയത് ചെയ്യുമ്പോഴാണ് ആത്മാവ് ആത്മാവിനറിയാം ഇത് നീതിയല്ല, ഈ നീതിബോധം ഇവിടെയുണ്ട്. ആ നീതിബോധം കാരണം എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ അല്ലേ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ബാബ പറഞ്ഞ അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, സൈലൻസിന്റെ ശക്തി ശേഖരിക്കാൻ കഴിയില്ല. സഹജയോഗി ജീവൻ കാ, ബാബ പറയണേ അവർക്കേ സഹജയോഗി ജീവിതത്തിന്റെ അനുഭവം ഉണ്ടാകും. ആർക്ക്, ഡോട്ടും നോ ഇത് രണ്ടും ചെയ്യുന്നവർക്കേ യോഗി ജീവിതം, ബാബയുടെ കൂടെയുള്ള ജീവിതം സഹജമായി അനുഭവമാക്കും. ബാക്കി ഭാരതമെമ്പാടും ഈശ്വരീയ സേവനങ്ങൾ, വിദേശത്തും അക്ഷീണ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബയുടെ മക്കൾക്കെല്ലാം ഈ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന ഓരോ ഓരോ ആത്മാക്കളുടെ അടുത്തും ബാബയുടെ സന്ദേശം എത്തിച്ച് ഈശ്വരീയ സേവനങ്ങളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഇപ്പം ഈ ഫീലിങ്ങും വന്നുതുടങ്ങി. പണ്ട് നമുക്ക് സേവ ചെയ്യണം ചെയ്യണം എന്നേ ഉള്ളൂ, ഇപ്പം നമ്മുടെ മനസ്സിലും സങ്കല്പം വരാൻ തുടങ്ങി അല്ലേ, ബാബയുടെ സേവയും സമാപ്തിയിലേക്ക് കൊണ്ടുപോകണം. സന്ദേശം കൊടുക്കുന്ന സേവ വളരെ വേഗം പൂർത്തീകരിക്കണം. കാരണം മെജോറിറ്റി ബ്രാഹ്മണരുടെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ, സമയം സമാപ്തിയിലെത്താണ് നമുക്ക് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാനുള്ള സമയങ്ങൾ. വീട്ടിലേക്ക് പോകാം, വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. സേവനങ്ങളുടെ ചാപ്റ്ററും പൂർത്തിയാക്കാൻ സമയമായി. സേവായം കൃത്യ സിറഫ് അതിപ്രേണേ. അതുകൊണ്ട് ഈ സമയത്ത് ബ്രാഹ്മണന്റെ അവസ്ഥ എന്തായിരിക്കണം, അവശേഷിച്ചിരിക്കുന്ന എല്ലാ സേവനങ്ങളും ചെയ്യണം, പക്ഷേ എല്ലാം ചെയ്തുകൊണ്ടും ശ്രദ്ധ താങ്കൾക്ക് താങ്കളുടെ മേലെ ഇരിക്കണം.
എല്ലാം ചെയ്തുകൊണ്ടും ശ്രദ്ധ അവരവരുടെ മേലെയിരിക്കണം. എൻ്റെ സ്ഥിതി കയറി ഇറങ്ങരുത്, സ്ഥിതി കയറി ഇറങ്ങരുത്. ഇസ്കെലിയെ കർമ്മ കർത്തെ, അതിനു വേണ്ടിയിട്ടാണ് ബാബ യുക്തി തന്നിരിക്കുന്നത്. ഏത് യുക്തി? കർമ്മങ്ങളെല്ലാം ചെയ്യും, കാരണം ശരീരമുള്ളിടത്തോളം നമുക്ക് സേവ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കർമ്മങ്ങൾക്കിടയിലിടയിൽ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിന് ബ്രേക്ക് കൊടുക്കും. അതിനുവേണ്ടി ബാബ അനേക അഭ്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റ് അശ്രീരിയാകൂ, അല്ലെങ്കിൽ നിരാകാരി, ഫരിസ്ത, എന്തെല്ലാം യുക്തി, അഞ്ചു സ്വരൂപം പ്രാക്ടീസ് ചെയ്യും. അനേക അനേക യുക്തികൾ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ചെയ്യും. ഈ ആത്മീയ ഡ്രില്ലുകളുടെ അഭ്യാസം ചെയ്തുകൊണ്ടേ പോകും. എങ്കിൽ താങ്കൾക്ക് താങ്കളുടെ സ്ഥിതി കയറിയിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. കർമ്മയോഗിയായി കർമ്മം ചെയ്തു ദേഹബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കും. കർമ്മത്തിനായി കർമ്മേന്ദ്രിയത്തെ ഉപയോഗിക്കൂ, പിന്നെ വേറിട്ടിരിക്കും. ദേഹബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കും. ഏത് കർമ്മവും ബന്ധനത്തിൻ്റെ രൂപമാകരുത്, കർമ്മം ചെയ്തോളൂ. പക്ഷേ നമ്മളെ ബന്ധിക്കുന്ന ഒരു കർമ്മവും നമ്മൾ ചെയ്യും. നമ്മൾ നമ്മളെയും ബന്ധിക്കരുത് അല്ലേ. ബാബ അടുത്ത് എന്താ പറഞ്ഞിരിക്കണ, കർമ്മച്ചങ്ങലകളിൽ ആരെയും ഇനി കെട്ടരുത്. നമ്മളുമായിട്ട് ഇനി ഒരു ആത്മാവിന് ഒരു കെട്ടുണ്ടാവരുത്. സേവന സമയത്ത് കർമ്മ സംബന്ധത്തിൽ മാത്രമായിരിക്കും. ആരുമായിട്ടൊക്കെ ഇടപഴകേണ്ടി വരുന്നു? ആത്മാക്കളോടൊപ്പം, വ്യക്തികളോടൊപ്പം സേവാ ഫീൽഡിൽ ഇടപഴകേണ്ട സമയത്തും ഓർമ്മ വേണം, അത് കേവലം കർമ്മത്തിന് വേണ്ടി മാത്രമുള്ള റിലേഷൻഷിപ്പ്. അതിനുശേഷം ഒരു ആത്മാവുമായിട്ടും ഒരു അടുപ്പവും ഉണ്ടാക്കരുത്. ന്യാരേ പഞ്ചാവും. കർമ്മം കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിൽ പലരോടൊപ്പം നമുക്ക് അല്ലെ നാലോ അഞ്ചോ പേരുടെ കൂടെ ചേർന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷേ ബാബ പറയണേ, അത് കർമ്മത്തിന് വേണ്ടി മാത്രമാണ് മക്കളെ. കർമ്മം കഴിഞ്ഞാൽ വേറിട്ടിരുന്നോളൂ. ഈ സമയത്ത് മധുബനിലെ എല്ലാ ഭാഗങ്ങളിലും യോഗപട്ടി പ്രോഗ്രാമുകൾ ഉമംഗുത്സാഹില് ഉണർവിലും ഉത്സാഹത്തോടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരീയ യജ്ഞവുമായി സംബന്ധ സമ്പർക്കത്തിൽ വന്ന ആത്മാക്കൾക്ക് വേണ്ടി ചില പ്രോഗ്രാമുകളും വിശേഷാൽ രൂപത്തിൽ നടക്കുന്നു. ബാബ വീട്ടിൽ ഏത് മക്കൾ വന്നു പോയാലും നല്ല രീതിയിൽ റിഫ്രഷ്മെൻറ്റോടുകൂടി നിറച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ തപസ്യാസ്ഥലം ഓരോ ആത്മാവിനെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വരുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും ബാബ്ദാദിയും നിമിത്താത്മാക്കളും ഡയറക്റ്റ് ഈശ്വരീയ പാലനകൾ നൽകി എല്ലാവർക്കും വളരെ നല്ല സുന്ദര അനുഭവങ്ങളിലും ശേഖരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈശ്വരീയ സേവനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സ്നേഹസ്മരണകളോടെ രാജയോഗിനി, ബ്രഹ്മകുമാരി, രത്തൻ മോഹിനി, ദാദിജി. നമുക്ക് പ്രകാശ്മണി ദാദിജിയുടെ അമൃതവചനങ്ങൾ കേൾക്കാം. തപസ്വി ബന്നാഹേതോ സച്ചേ ത്യാഗി വൈരാഗി പൂരി ബഗർബണം. തപസ്വിയാകണമെങ്കിൽ സത്യമായ ത്യാഗിയും വൈരാഗിയും പൂർണ്ണമായും യാചകരുമാകും. തപസ്സിയുടെ ദിനങ്ങളല്ലേ, ദാദിയുടെ മഹാവാക്യം നമുക്ക് കേട്ടുകൊണ്ട് ഈ മാസത്തെ തപസ് ചെയ്യാം. ഇന്ന് സദ്ഗുരുവാർ വിശേഷപ്പെട്ട ദിനവുമാണല്ലോ. തപസ്യ കർണിഹേ തോ പെഹലെ തപ ത്യാഗമുറത് പറഞ്ഞു. തപസ്യ ചെയ്യണമെങ്കിൽ ആദ്യം ത്യാഗമൂർത്തിയാക്കൂ. ഒരിക്കൽ കളഞ്ഞത് എന്താ ത്യാഗം? ഒരിക്കൽ ത്യജിച്ചതിലേക്ക് പിന്നീട് കണ്ണ് ഒരിക്കലും കുടുങ്ങരുത്. മമ്മ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയാം? ഏതിനെ നിങ്ങൾ കളഞ്ഞോ അതിലേക്ക് നിങ്ങളുടെ കണ്ണ് പോകാർത്ത് മമ്മ എന്താ പറഞ്ഞിരുന്ന? ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നതിന് സമാനം. അതിനെയാണ് എന്താ പറയാ ബാബ വരാക്യം.
संबंध में भी खींच ना हो, ഏത് റിലേഷൻഷിപ്പും പിടിച്ച് വലിക്കരുത്. ഒരാത്മാവുമായിട്ടുള്ള ബന്ധവും ഈ ആത്മാവിനെ പിടിച്ച് വലിക്കരുത്. കാരണം ബാബ പറഞ്ഞതിന് സൂക്ഷ്മ പാപ കണക്കുണ്ട്. ഒരാത്മാവിനുമായിട്ട് നമ്മൾ ഒരു പിടിവലി ഉണ്ടാക്കണേ, നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ വലിക്കപ്പെടുമ്പോൾ അല്ല, നമ്മൾ ഓർമ്മിക്കണം അത്ര അകലം നമ്മുടെ അടുത്ത് എത്ര അടുപ്പാണോ ബാബ പറഞ്ഞിട്ടുള്ളത് അത്ര അകലം അവർക്ക് ആരുമായിട്ടുണ്ടാവും, ഈശ്വരൻ അകലെയാണ്. ഒരാത്മാവിനെ നമ്മൾ നമ്മളിലേക്ക് വലിച്ചാൽ എത്ര വലിക്കുന്ന എത്ര അറ്റാച്ച്ഡ് ആണോ അത്ര ഈശ്വരൻ്റെ അടുത്ത് നഗറ്റല്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് മഹാപുണ്യം ഏതാണ്, ഒരാത്മാവിനെ എത്ര കഴിയുമോ പരമാത്മാവിലേക്ക് കോർത്തിടുക. ഇനി ഒരാൾ പറയണല്ലല്ല ബാബയുടെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചത് നിങ്ങളാണ് എന്ന് പറയുന്നവരോട് പോലും നമ്മൾ ക്ലിയറാക്കി കൊടുക്കണല്ല, ബാബയാണ് നിങ്ങളെ കൊണ്ടുവന്നത്, ബാബയാണ് നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനിലേക്ക്. ബസ് ബാബ ബാബ ബാബ. ഒരാത്മാവുമായുള്ള സംബന്ധവും പിടിച്ചു വലിക്കരുത്. ജപ് ത്യാഗമൂർത്തി ബന്ധേ. ഇപ്രകാരം ത്യാഗമൂർത്തിയാകുമ്പോൾ ശ്രദ്ധ വേണം. ഏതിലേക്ക് ശ്രദ്ധ പോകും? ബാക്കി വിടാൻ ബാബ പറഞ്ഞതെല്ലാം വിടുമ്പോൾ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എന്തിലേക്ക് പോകൂ? ഗുണമൂർത്തിയാകുന്നതിൽ. ത്യാഗിയുടെ അറ്റൻഷൻ പിന്നെ ഗുണമൂർത്തിയാകുന്നതിലായിരിക്കും. ഏകപി അവഗുണാവും. പിന്നെ ശ്രദ്ധ എന്തായിരിക്കും? എന്നിൽ ഒരു അവഗുണം പോലും ഉണ്ടാകരുത്, എന്നിൽ ഒരു അവഗുണം പോലും. ഇതായിരുന്നല്ലോ മമ്മ സർവഗുണ സമ്പന്ന. ഒന്ന് അവഗുണം, രണ്ടാമത്തേത് മോശം മോശ സ്വഭാവം, മൂന്നാമത്തത് കുറവുകൾ. അവഗുണം, മോശ സ്വഭാവം, കുറവുകൾ. ആസുരിയ അവഗുണങ്ങൾ പലതും ഉണ്ട്. വെറുപ്പ് സൂക്ഷിക്കുക, പ്രതികാരം, പ്രതികാര ഭാവന, അസൂയ, കോപം, വെറുപ്പ്, വിദ്വേഷം, പക, ഇതെല്ലാം അവഗുണങ്ങൾ, ആസുരീയ അവഗുണങ്ങളെന്ന് ബാബ ഇതിനെ പറയാം. ഇനി മറ്റു ചിലതുണ്ട്, ഇത് മോശ സ്വഭാവം, മോശത്തരങ്ങൾ. ബാബയുടെ മക്കളിൽ പലരിലും വലിയ അവഗുണങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ പല മോശ സ്വഭാവങ്ങളും ഉണ്ട്. ദാദി പറയണ കടുത്ത അവഗുണങ്ങളൊന്നും ഇപ്പൊ ഉണ്ടാവില്ല, പക്ഷെ പല മോശ സ്വഭാവവും ഉണ്ട്. ഒന്ന്, സ്വചിന്തനത്തിന് പകരം പരചിന്തനം ചെയ്തുകൊണ്ടിരിക്കുക. അവരവരെ പ്രതി നിരാശ, സ്വയത്തെ പ്രതി നിരാശയുടെ ചിന്തകൾ കൊണ്ടുവരിക. ഏതെങ്കിലും ദോസ്തി, ചിലരോട് ദോസ്തിപ്പൻ ഉണ്ടാക്കുക. ബാബയുടെ അടുത്ത് വന്നു, പക്ഷേ ഒരു ബി കെ ദോസ്തിപ്പൻ ഉണ്ടാക്കിയെടുക്കുക. അതി പറയണേ ചിലരോട് വെറുപ്പുണ്ടാക്കുക, രണ്ടും മോശ സ്വഭാവമാണ് പറയുന്നത്. അത് ചിലരുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുക, ചിലരോട് ഒരകൽച്ച ഉണ്ടാക്കുക, ഇതെല്ലാം താങ്കളുടെ കുറവുകൾ തന്നെയാണ്. ഇതുവരെ കുറവുകളുണ്ടോ അതുവരെ ദേഹ അഭിമാനിയാണ്. ദേഹിയഭിമാനിയാകാൻ ഈ കുറവുകൾ താങ്കളെ അനുവദിക്കില്ല. ചില കുട്ടികൾ പറയും, എന്ത് ചെയ്യാനാ ബാബ, ഇതെന്റെ സ്വഭാവമായി പോയി, എനിക്ക് സന്തോഷത്തിലിരിക്കാനേ പറ്റണില്ല. ദാദി പറയണേ ഇതും താങ്കളുടെ കുറവ്. എനിക്ക് സന്തോഷത്തിൽ ഇരിക്കാനേ പറ്റില്ല എന്ത് ചെയ്താലും, ഇതും താങ്കളുടെ കുറവാണ്. അഗർ സുസ്ഥി ഹെ. ഇനി ചിലർക്ക് എന്താ കുഴപ്പം? ആലസ്യം, അശ്രദ്ധ. ആലസ്യം, അശ്രദ്ധ, ഇതും കുറവ് തന്നെയാണ്. ആലസ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്താ? തോന്നുമ്പോ കഴിക്കുക, തോന്നുമ്പോഴൊക്കെ പോയി കിടന്നുറങ്ങുക, തോന്നുമ്പോ എഴുന്നേക്കുക, തോന്നുന്നത് ചെയ്യുക, ഇതെല്ലാം കുറവുകൾ തന്നെയാണ്. ഇതൊന്നും താങ്കളെ
ദേഹ്യാഭിമാനിയാകാൻ അനുവദിക്കില്ല. ഈ കുറവുകളുണ്ടെങ്കിൽ താങ്കൾ എന്ത് തപസ്യ ചെയ്യുക? അടുത്തത്, ബാബ നിരന്തരം മുരളികളിൽ നൽകുന്ന ശ്രീമതം എന്താണ്? മക്കളെ, കുറവുകളെ പുറത്ത് കളയ, കുറവിനെ പുറത്താക്കൂ, അന്തർമുഖിയാക്കൂ. അന്തർമുഖി എന്ന ഗുണം ആദ്യം ധാരണ ചെയ്യും, എങ്കിലേ താങ്കൾക്ക് തപസ് ആരംഭിക്കാനേ പറ്റൂ. അന്തർമുഖത ഉണ്ടെങ്കിലേ തപം ആരംഭിക്കാൻ പറ്റും, എങ്കിൽ അവഗുണങ്ങൾ ഇല്ലാണ്ടാക്കും. ഒരു കുറവും ഉള്ളിൽ അവശേഷിക്കരുത്. ഇവിടുത്തെ കാര്യം പോയി അവിടെ പറയുക, അവിടുത്തെ കാര്യം പോയി ഇവിടെ പറയുക, അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടുക, ചെറിയ സംഭവത്തെ വലുതാക്കുക, വലിയ കാര്യത്തെ ശരിയായി സ്പഷ്ടമാക്കാതിരിക്കുക, ഇതെല്ലാം കുറവുകൾ തന്നെയാണ്. പൂർണമായും തിരിച്ചറിയാത്തതും താങ്കളുടെ കുറവ് തന്നെയാണ്. ശരിയായി കാര്യങ്ങളെ റിയലൈസ് ചെയ്യാത്തതും കുറവ് തന്നെയാണ്. കുറവ് അർത്ഥം മോശത്തരമാണ്, അതൊരു മോശമാണ്, അതിൻ്റെ ദൗർബല്യമാണല്ലോ പറഞ്ഞിരിക്കേണ്ട, അത് മോശം തന്നെയാണ്, പരിപ്പിലെ കല്ലുപോലെ, പരിപ്പിലെ കല്ലുപോലെ. തോ അന്തർ ചെക്ക് കറക്കെ. അതിനാൽ ഉള്ളിൽ പരിശോധിച്ച് താങ്കൾ തങ്ങളെ ക്ലീൻ ക്ലിയർ ആക്കി മാറ്റുക. ആദ്യം ക്ലീൻ ക്ലിയർ ആക്കും. ഖാമിയാം മര്യാദക്കോ പലൻ കർണേ നഹിന്ദേത്തി. അടുത്ത മഹാവാക്യം ദാദി പറയാൻ, ഇതുവരെ താങ്കളിൽ ഇങ്ങനെയുള്ള കുറവുകളുണ്ടോ, താങ്കൾ ഈശ്വരീയ മര്യാദകൾ പാലിക്കില്ല. കാരണം ഈ കുറവുകൾ ഒരിക്കലും ഈശ്വരീയ ബ്രാഹ്മണ കുല മര്യാദകൾ പാലിക്കാൻ താങ്കളെ അനുവദിക്കില്ല. മര്യാദകളെ കാറ്റിപ്പറത്തി നടക്കും, മര്യാദ പാലിക്കുന്നില്ല എന്നുള്ള ഫീലിംഗ് പോലും വരില്ല. അതുകൊണ്ട് ദാദി പറയണേ, ഇതുവരെ ഈ കുറവുകൾ താങ്കളിലുണ്ടോ, ഈ ബ്രാഹ്മണ കുലത്തിൻ്റെ മര്യാദകൾ താങ്കൾ പാലിക്കില്ല. ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും. അതി പറയണ, ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റില്ല, അയ്യോ ബാബ എനിക്ക് അറിയില്ലല്ലോ എന്നിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന്. ജ്ഞാനമാർഗത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവിന് തീർച്ചയായിട്ടും അറിയാം ഇന്നത് ഇന്നത് എൻ്റെ കുറവുകളാണ്. പക്ഷേ താങ്കൾ ജ്ഞാനം കേട്ടിട്ട് മുരളി കേൾക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭിമാനത്തിലിരിക്കുകയാണെങ്കിൽ, മുരളി കേട്ട് കുറച്ച് സേവനങ്ങളെല്ലാം ചെയ്തിട്ട് സേവനത്തിൻ്റെ അഭിമാനത്തിലാണ്, ജ്ഞാനത്തിൻ്റെ അഭിമാനത്തിലാണ് താങ്കൾ ഇരിക്കുന്നതെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ കുറവുകളെ കാണാൻ കഴിയില്ല. ഞാൻ വലിയ ജ്ഞാനിയാണെന്നുള്ള അഭിമാനം, അല്ലെങ്കിൽ ഞാൻ വലിയ സേവാധരിയാണെന്നുള്ള അഭിമാനത്തിൽ ഇരിക്കുമ്പോഴും താങ്കൾക്ക് താങ്കളുടെ കുറവ് കാണപ്പെടില്ല. ദേഹി അഭിമാനി സ്ഥിതിയിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ, സൂക്ഷ്മ ചെക്കിങ്ങിലൂടെ തിരിച്ചറിയാൻ കഴിയും എന്നിൽ എന്തെന്തെല്ലാം കുറവുകൾ ഉണ്ട്. ചിലരിൽ ചില അവഗുണങ്ങളാണ്, ചിലരിൽ ചില കുറവുകളാണ്. ഏത് തന്നെയാണെങ്കിലും കുറവ് കുറവ് തന്നെയാണ്. ചിലർക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിലും പരിഭ്രമമാണ്, ഇതും താങ്കളുടെ ഒരു കുറവ് തന്നെയാണ്. ബേജാറാക്കുക, ബാബാനെ പെഹലയ്ക്കും നെഹിയും പത്തായ. ഇനി ചിലർ പറയും, ബാബ എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല ഈ ജ്ഞാനമാർഗത്തിൽ വന്നാൽ പിന്നെ തപസ്യ ചെയ്യണം? ഓ, നമ്മളൊക്കെ ഗൃഹസ്ഥികളല്ലേ, ജോലിയും വേലയില്ലേ? ഇങ്ങനെ താങ്കൾ ചിന്തിക്കുന്നതും താങ്കളുടെ കുറവാണ്. ഗൃഹസ്ഥിയാണ്, ജോലിയും വേലയുണ്ട്, നമുക്കെവിടെ തപസ്യ ചെയ്യാൻ സമയം എന്ന ചിന്തയും താങ്കളുടെ കുറവ് തന്നെ. കാരണം ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ജോലി വേലകളെല്ലാം ചെയ്തുകൊണ്ടും ചെയ്യാനുള്ള തപമാണ് ബാബ പഠിപ്പിക്കുന്നത്. ബാബയുടെ ആജ്ഞ കിട്ടിക്കഴിഞ്ഞു, ഇപ്പൊ തപസ്വിയായി ജീവിക്കണം. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ താങ്കൾ എപ്പോ ചെയ്യും?
ഇത് കൽപ്പകൽപ്പത്തിലേക്കുള്ള പ്രാപ്തിയുടെ അവസരമാണ്. ഇങ്ങനെ ആകരുത്. അവസാനം താങ്കൾക്ക് ധർമ്മരാജന്റെ മുന്നിൽ പോയി പശ്ചാത്തപിക്കേണ്ടി വരരുത്. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റൽ ഡേ ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റിൽ അല്ലേ കിടക്കയിൽ കിടക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാത്തൊരു സാഹചര്യം എപ്പോൾ വരുന്നു. ഈ വണ്ടിയുടെ ഓട്ടം നിലയ്ക്കുമല്ലോ ഒരു നാൾ, അല്ലാതെ ഇങ്ങനെയും ഓടിക്കൊണ്ടിരിക്കില്ലല്ലോ നമ്മളാര്. അപ്പോൾ പറയണേ, ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ എപ്പോഴാണോ ധർമ്മരാജ ധർമ്മധർമ്മങ്ങൾ അവിടെ അല്ലേ വിലയിരുത്തപ്പെടുമ്പോൾ താങ്കൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് ബാബ നേരത്തെ കുട്ടി മുന്നറിയിപ്പുകൾ തരുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റൂ. കിടന്നു കഴിഞ്ഞാൽ ബാബ പറയണ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പശ്ചാത്താപം മാത്രമാണ്. ഖയാമത് കെ പെഹ്ലേ ബാബ സെ ശാന്തി സുഖ പവിത്രത ക വർഷ ലേക്കർ. കണക്കെടുക്കുന്നതിന് മുമ്പേ താങ്കൾ എന്ത് ചെയ്യുക? ബാബയിൽ നിന്ന് സുഖശാന്തി പവിത്രതയുടെ സമ്പത്തെടുത്ത് ശാന്തി പരത്തു. ഇതാണ് താങ്കൾക്ക് ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ ആരിൽ എന്ത് കുറവുകളുണ്ടോ അവർ ശാന്തി പരത്തുന്നതിന് പകരം അശാന്തി പരത്തും. നമ്മൾ നോക്കണം, ഞാൻ നിമിത്തം എന്തെങ്കിലും അശാന്തിയാണോ ഉണ്ടാക്കണേ, അതോ ശാന്തി പരത്തുന്ന കർമ്മമാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക? കാരണം ബാബ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? ശാന്തി നൽകുക എന്നുള്ളത്. സദാശ്രദ്ധ വേണം. എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കർമ്മം ഉണ്ടാക്കരുത്. എന്റെ കുറവ് കൊണ്ട് അന്തരീക്ഷം അശാന്തമാക്കുക. എന്റെ ഒരു കുറവ് കൊണ്ട് ഒരന്തരീക്ഷം അശാന്തമാക്കുക. ഇങ്ങനെ ഒരു കർമ്മം എന്നിൽ നിന്ന് വരരുത്. ബാബ എന്താ പറഞ്ഞിരിക്കണേ? ബാബയുടെ കുട്ടിയായിട്ട് ലൗകിക കുടുംബത്തിലായാലും അതിനേക്കാളും വലുതാണ് നമ്മൾ അലൗകിക കുടുംബത്തിൽ, ഈശ്വരീയ കുടുംബത്തിൽ ഒരു അശാന്തി ഉണ്ടാക്കണം. കാരണം നമ്മൾ ബാബയുടെ ശ്രീമതത്തിന് വിരുദ്ധമായ ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലേ അനേക ആത്മാക്കളെ അല്ലേ ബാധിക്കുക. അപ്പൊ ബാബ പറയണേ, അങ്ങനെ അശാന്തി ഉണ്ടാക്കരുത്. വിശ്വത്തിന് ഇന്ന് വേണ്ടത് ആവശ്യം ശാന്തിയാണ്. വിശ്വത്തിൽ ശാന്തി പരത്താനും ആർക്കേ കഴിയൂ? താങ്കൾ ആലോചിക്കും. താങ്കളുടെ ഉള്ളിൽ അശാന്തി പരത്തുന്ന ഈ കുറവുണ്ടെങ്കിൽ താങ്കൾ ശാന്തി പരത്തുന്ന ജോലി പിന്നെ എപ്പോഴാ ചെയ്യുക? ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം, ഇപ്പോഴാണ് ചെയ്യേണ്ടത്, താങ്കളാണത് ചെയ്യേണ്ടത്. കാരണം താങ്കൾക്കാണ് ശാന്തിയുടെ മാർഗം ബാബ കാണിച്ചു തന്നിരിക്കണേ. എന്നിട്ട് താങ്കളെ അശാന്തി പരത്തുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിശ്വത്തിൻ്റെ അവസ്ഥ നോക്കൂ. ഇപ്പൊ താങ്കൾ തപസ്സ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യുക? ഇപ്പൊ മായയുടെ കൊടുങ്കാറ്റിൽ നിന്ന് മുക്തരാക്കൂ. സങ്കല്പ വികല്പങ്ങളിൽ നിന്ന് മുക്തരാക്കൂ. തപം ചെയ്യൂ. സർവഗുണങ്ങളും സർവകലകളും നിറയ്ക്കാൻ അവഗുണങ്ങളെ കുറവുകളെ മോശ സ്വഭാവങ്ങളെ കളയൂ. ഗുണങ്ങളും കലകളും നിറയ്ക്കാൻ അവഗുണങ്ങളെ കുറവുകളെ മോശ സ്വഭാവങ്ങളെ കളയും. ബാക്കി ദാദിയുടെ ക്ലാസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ബാബയുടെ ഇന്നത്തെ മുരളിയുടെ സാരം 2:6:22. മീഠേ ബച്ചേ, മധുരമായ മക്കളെ, സത്യപാപ്തുമേ ജബ് സത്യ സുനാത്തേ ഹേ. സത്യമായ ബാബ നിങ്ങൾക്ക് സത്യം കേൾപ്പിക്കുമ്പോൾ, സത്യമായ ബാബ നിങ്ങൾക്ക് സത്യം കേൾപ്പിക്കുന്നു. ഐസേ സച്ചേ ബാബാസേ. ഇപ്രകാരം സത്യമായ ബാബയോട് സദാ സത്യതയോടെ ജീവിക്കണം. സത്യമായ ബാബയോട് സത്യതയോടെ ജീവിക്കും. അന്തർമേ കൊയ് ബി ഝൂട്ട് കപട് നഹി രഖ്ന. ഉള്ളിൽ ഒരു അസത്യവും കപട്ടിയും സൂക്ഷിക്കരുത്. അസത്യവും കപടതയും സൂക്ഷിക്കരുത്. ചോദ്യം: സംഘം പർ തും ബച്ചെ കിസ് കോൺട്രാസ്റ്റ് കോ അച്ഛി തരസെ ജാനത്തെ ഹോ. സംഘം യുഗത്തിൽ നിങ്ങൾ കുട്ടികൾ
ഏതൊരു വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ഏത് വ്യത്യാസം? സംഗമത്തിൽ ഏത് വ്യത്യാസമാണ് തിരിച്ചറിയുന്നത്? ഉത്തരം: ബ്രാഹ്മണിക്ക കർത്തേ ഓർ ശൂദ്രയ്ക്ക കർത്തേ. ബ്രാഹ്മണരെന്ത് ചെയ്യും, ശൂദ്രരെന്ത് ചെയ്യും? ബ്രാഹ്മണനാണെങ്കിൽ എന്ത് ചെയ്യും, ശൂദ്രരാണെങ്കിൽ എന്ത് ചെയ്യും? ജ്ഞാനം കോമ ജ്ഞാനമാർഗം എന്താണ്, ഭക്തി മാർഗം എന്താണ്? വ്യത്യാസങ്ങൾ കോമ ഉസ് ജിസ്മാനി സേനാക്കിലെ യുദ്ധ കാ മൈതാൻ കോൺസാ ഹേ, ഹമാര യുദ്ധ കാ മൈതാൻ കോൺസാ ഹേ. സാധാരണ സേനയ്ക്കുള്ള യുദ്ധമൈതാനം ഏതാണ്, നമ്മുടെ യുദ്ധമൈതാനം ഏതാണ്? സൈന്യത്തിനുള്ള യുദ്ധമൈതാനം ഏതാണ്, നമുക്കുള്ള യുദ്ധമൈതാനം ഏതാണ്? ഹൈഫൺ ഏ സബ് കോൺട്രാസ്റ്റ്, ഈ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾ മക്കൾക്ക് മനസ്സിലാകും. സത്യുഗ് അഥവാ കലിയുഗമേ ഈസ് കോൺട്രാസ്റ്റ് കൊയ് നെഹിം ജാനത്തെ. സത്യുഗത്തിലും കലിയുഗത്തിലും ഈ വ്യത്യാസങ്ങളെ ആരും മനസ്സിലാക്കില്ല. സത്യുഗത്തിലും കലിയുഗത്തിലും ഈ വ്യത്യാസത്തെ ആരും അറിയില്ല. ഗീതം മാതാ ഓ മാതാ, മാതാവിൻ്റെ മാസമല്ലേ ജഗദംബ സരസ്വതിയുടെ പാട്ടും ഇന്ന് മാതാവിൻ്റെ മഹിമയാണ്. മുരളി ഫുള്ള് ബാബയുടെ മക്കളെ പഠിച്ച് സത്യതയുടെ ധാരണയെക്കുറിച്ച് ബാബയുടെ സൂക്ഷ്മ സൂക്ഷ്മ പോയിന്റ് വെച്ച് നമുക്ക് നമ്മളെ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം. എന്തൊക്കെയാണ് ബാബ സത്യതയുടെ സൂക്ഷ്മ പോയിന്റ് പറയണമെന്ന് നോക്കാം. അച്ഛാ മീഠി മീഠി സിഖില്ലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്തതക്ക യാത്യാർ ഓർ ഗുഡ് മോർണിംഗ് റുഹാനി ബാപ്കി റുഹാനി ബച്ചോങ്കു നമസ്തേ റുഹാനി ബച്ചോങ്കി റുഹാനി ബാപ്കു നമസ്തേ. ധാരണ പോയിന്റ് सजाओं से छूटने के लिए अपने सब हिसाब किताब चुप तो करना है. शिक्षകളിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ എല്ലാ കർമ്മക്കണക്കുകളും തീർക്കണം. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ കർമ്മക്കണക്കും തീർക്കണം. സച്ചേ ബാബാസെ കുച്ച് ഭീ ചിപ്പാന നഹിയ, സത്യമായ ബാബയോട് ഒന്നും മറക്കരുത്. സത്യമായ ബാബയോട് ഒന്നും മറക്കരുത്. ഝൂട്ട് കപട് കാ ത്യാഗ് കരണാ ഹേ, യാദ്കി യാത്രമേ രഹനാ ഹേ, അസത്യത്തിൻ്റെ കാപട്യത്തിൻ്റെ ത്യാഗം ചെയ്യണം. അസത്യത്തിൻ്റെ കാപട്യത്തിൻ്റെ ത്യാഗം ചെയ്യണം. യാദ്കി യാത്രമേ രഹനാ ഹേ, ഓർമ്മയുടെ യാത്രയിൽ ജീവിക്കണം. जैसे बाप अपकारियों पर भी उपकार करते, ऐसे सब पर उपकार करना. बाबा अपकारिक्कुम उपकारम चेय्युन्नत पोले एल्लावरोडुम उपकारम चेय्यणम. अपकारिक्कुम उपकारम चेय्युन्नत पोले एल्लावर्क्कुम उपकारम चेय्यणम. सबको बाबा का सत्य परिचय देना, सर्वर्क्कुम बाबायुडे सत्यमाय परिचयम नल्कणम. വരം ഈശ്വരീയ സംസ്കാരവും കൂ കാര്യമേ ലഗാക്കർ, ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് സഫൽ കർണേ വാലെ, ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് സഫലമാക്കുന്ന സഫലതാമൂർത്തി ഭാവ, ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് സഫലത നേടുന്ന സഫലതാമൂർത്തി ഭവ. ജോ ബച്ചെ അപ്പനെ ഈശ്വരീയ സംസ്കാരവും കൂ കാര്യമേ ലഗാത്തേ ഹേ, ഏത് കുട്ടികളാണോ തൻ്റെ ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് അവരുടെ വ്യർത്ഥ സങ്കല്പങ്ങൾ സ്വതവേ സമാപ്തമാകും. അവരുടെ വ്യർത്ഥ സങ്കല്പങ്ങൾ സ്വതവേ സമാപ്തമാക്കുന്നു. സഫൽ കർണ മന ഭജാന യ ബഠാന, സഫലമാക്കുക അർത്ഥം മിച്ചപ്പെടുത്തുക വർദ്ധിപ്പിക്കുക. സഫലമാക്കുക അർത്ഥം മിച്ചപ്പെടുത്തുക വർദ്ധിപ്പിക്കുക.
ऐसे नहीं पुराने संस्कार ही यूज करते रहो, ईश्वरीय संस्कारों को बुद्धि के लॉकर में रख दो, പഴയ സംസ്കാരങ്ങൾ തന്നെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരീയ സംസ്കാരത്തെ ബുദ്ധിയുടെ ലോക്കറിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യരുത്. പഴയ സംസ്കാരത്തെ തന്നെ ഉപയോഗിക്കുക, ഈശ്വരീയ സംസ്കാരത്തെ ബുദ്ധിയുടെ ലോക്കറിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യരുത്. ചിലർക്ക് ശീലമുണ്ടല്ലോ, നല്ല വസ്തുക്കളും പൈസയുമെല്ലാം ബാങ്കിലും അലമാരിയിലും സൂക്ഷിച്ചു വെക്കും. പക്ഷേ ഉപയോഗിക്കില്ല. ഉപയോഗത്തിന് പഴയ വസ്തുക്കൾ മാത്രമെടുക്കും. ഉപയോഗിക്കുന്നത് പഴയത് മാത്രമായിരിക്കും. ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഏകാന്തോ മനസാസേ വാണീസേ ശക്തിശാലി വൃത്തിസേ അപ്പന സബ് കുച്ച് സഫൽ കരൂ. ഇവിടെ മനസ്സ വാച ശക്തിശാലിയായ മനോവൃത്തിയിലൂടെ തൻ്റെ സർവസ്വം സഫലമാക്കും. എങ്കിൽ സഫലത മൂർത്തിയാക്കും. ദവരന്തന്ന ബാബ, ആർക്ക സഫലത കിട്ടുക? ആരുടെ ജീവിതമാണ് സാഫല്യമടഞ്ഞതെന്ന് പറയുക. സഫലത, വിജയം, വിക്ടറി ആരുടെ ലൈഫിലെന്നാ പറഞ്ഞ ബാബ? ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നവർ. അതിനാണ് ഉദാഹരണം പറഞ്ഞ ബാബ. ഭഗവാൻ ഏതൊരു സംസ്കാരമാണോ ഉണർത്തി തന്ന, അതിനെ ഉപയോഗിച്ച വ്യർത്ഥ സങ്കല്പങ്ങൾ പോലും ഇല്ലാതാക്കുന്ന പറഞ്ഞ ബാബ. സഫലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബാബ? പറഞ്ഞ നിങ്ങൾ സഫലമാക്കുക, ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കല്ല, നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാകുക. അല്ലാതെ ഉപയോഗിക്കുക അർത്ഥം നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നു പോവുകയല്ല പറയാ ബാബ. വർദ്ധിപ്പിക്കലാണ് നിങ്ങൾ സേവിങ്സ് ചെയ്യാണ്. ബാക്കി തിരിച്ചതിനാണ് ബാബ എക്സാമ്പിള് പറഞ്ഞത്. ചില ആൾക്കാർക്ക് എന്തുണ്ട് സ്വഭാവം, എല്ലാം നല്ലതും എടുത്ത് പൈസയൊക്കെ ബാങ്കിൽ കൊണ്ടുവയ്ക്കും, സാധനങ്ങൾ എന്ത് നല്ലത് വരുന്നു എല്ലാം എടുത്ത് അലമാരയെ വയ്ക്കും, സ്വന്തം ആവശ്യത്തിന് പോലും ഉപയോഗിക്കില്ല, സ്വയത്തിനും ഉപയോഗിക്കില്ല, ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കൂല, എല്ലാം പഴയത് തന്നെ. അപ്പൊ ബാബ പറഞ്ഞേ അലമാരയിൽ വെച്ചത്, ബാങ്കിൽ വെച്ചത്. ബാബ ചോദിക്കുന്ന അതേപോലെ ബാബൻ ആ സംസ്കാരം, ആ പഴയ സ്വഭാവ സംസ്കാരം ബ്രാഹ്മണ ജീവിതത്തിൽ കാണിക്കല്ലേ പറയാ ബാബ. ബി കെ ആയതിന് ശേഷം ബാബ അല്ലെ ശ്രീമതം തന്നിട്ടുണ്ട്, മനസ്സ്, വാക്ക് അല്ലെ, ശരീരം, മനസ്സ്, ധനം, മനസ്സാവാച കർമ്മണ, ഓരോന്നും എങ്ങനെ ഉപയോഗിക്കണം, എവിടെ സഫലമാക്കണം അല്ലെ ബാബ പറയണേ. ഒരു പവർഫുള്ളായ മനോഭാവത്തോടെ ഭഗവാന്റെ ശ്രീമതത്തോടു കൂടി സർവസ്വവും സഫലമാക്കും, കാര്യങ്ങളിൽ ഉപയോഗിക്കും. ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും സഫലതയുണ്ടാവും, വിജയമുണ്ടാവും, ജീവിതം ധന്യമാകും അല്ലേ. സഫലീകരിച്ചിട്ട് പോയി എന്നുള്ള സന്തോഷത്തോടെ നമുക്ക് നിറഞ്ഞ കൈയോടെ പോകാന്ന പറഞ്ഞ ബാബ. ശ്ലോകൻ ബാ പുറമേ ഏ ചത്ര ഛായ സാധേ തോ കോയി ഭീ വിഗൻ ടഹർ നഹി സക്ത. ഞാൻ ബാബയും ഞാനും, ഞാനും ഡബിൾ ഇൻവെർട്ടഡ് കോമയിലിടാം. ഈ കുടക്കീഴുണ്ടെങ്കിൽ, ഈ കുടക്കീഴ് കൂടെ ഉണ്ടെങ്കിൽ ഒരു വിഘ്നത്തിനും താങ്കളുടെ മുന്നിൽ നിലനിൽപ്പുണ്ടാവില്ല. ബാബയും ഞാനും എന്ന കുടക്കീഴ് കൂടെ ഉണ്ടെങ്കിൽ ഒരു വിഘ്നത്തിനും നിലനിൽക്കാൻ ആകില്ല. വിഘ്നം വരും, പക്ഷെ ബാബ പറയണ നിങ്ങൾ കുടക്കീഴിലായതുകൊണ്ട് വിഘ്നത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറയാ ബാബ. സബി ബ്രാഹ്മൺ ബച്ചോമ്പ്രത് വിശേഷ അറ്റൻഷൻ, എല്ലാ ബ്രാഹ്മണർക്കും വേണ്ടിയിട്ടുള്ള വിശേഷ ശ്രദ്ധ. പരമാത്മാവിന്റെ മഹാവാക്യം, കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മുരളിയുടെ പോയിന്റുകൾ തന്നിട്ടുണ്ട്.
ബാബയുടെ 82-ലെ മുരളിയിലെ ചില മഹാവാക്യം. ഏക് ബൽ ഏക് ഭരോസ അർത്ഥാത് ബ്രാഹ്മണർക്ക് ഉണ്ടാകുന്ന ഓരോരോ പേപ്പറുകൾ മനസ്സിലാക്കിയിട്ട് ബാബ മധുബൻ നിന്ന് വിശേഷ ഡയറക്ഷൻ വന്നിരിക്കുകയാണ്. ഏകബലം ഏക വിശ്വാസം, സദാ ഈ നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ ബാബയുടെ സകാരമുരളി മധുബനിൽ നിന്ന് കിട്ടുന്ന ശ്രീമതം, ബാബയുടെ സകാരത്തിൽ ഉണ്ടായ മുരളി അതാണ് മുരളി, മധുബനിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻ അതാണ് ശ്രീമതം. ബാബ് സിവായ് മധുബൻക്ക് ഓർ കഹി മിൽ നഹി സക്തേ, മധുബൻ ഭൂമിയിലല്ലാതെ ബാബയുടെ അവതരണം മറ്റെവിടെയും ഉണ്ടാവില്ല. സദാ ഏക് ബാബ കി പഠായി മേ നശ്യേ, ഒരു ബാബ നൽകുന്ന പഠിപ്പിൽ പൂർണ്ണ നിശ്ചയം വേണം. മധുബൻ സെ ജോ പഠായി ക പാട് ജാത്താ ഹെ, മധുബനത്തുനിന്ന് സെന്ററുകളിലേക്ക് വരുന്ന മുരളി പഠനം, ഇതാണ് മുരളി. മറ്റൊന്നിനെയും മുരളിയെന്നോ ഈശ്വരീയ പഠിപ്പെന്നോ പറയില്ല. അഗർ കഹാം, എവിടെങ്കിലും ആരെങ്കിലും ഭോഗ് വെച്ചിട്ട് എൻ്റെ ശരീരത്തിൽ ബാബ വന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. എബി മായ ഹേ, ഇതും മായയാണ്. ഇസ്കോ ഏക് ബൽ ഏക് ഭരോസ നഹീം കഹേൻഗെ, ഇതിനെയൊന്നും ഏകബലം ഏക ബാബയിലുള്ള വിശ്വാസം എന്നൊരിക്കലും പറയില്ല. മധുബൻ സെജോ മുരളി അത്യഹെ, മധുബന്ന് വരുന്ന മുരളിയിൽ ശ്രദ്ധ വയ്ക്കാതെ ഓർ രാസ്തേ പർ ചലേ ജയങ്കെ, അങ്ങനെയുള്ളവർ മറ്റു വഴികളിലേക്ക് പോകും. മധുബൻ മേ ഹി ബാബാക്കി മുരളി ചൽത്തി ഹേ, മധുബൻ മേ ബാബ ആത്തേ ഹേ, ഇസ്ലേ ഹരേക് ബച്ച ഏ സാവധാൻ രഖേ നഹിന്ദോ മായ ധോക്കാതേ ദേകെ. മധുബനിലാണ് ബാബയുടെ മുരളി, മധുബൻ ആണ് ബാബയുടെ അവതരണം. അതിനാൽ ഓരോ മക്കളും ഈ കാര്യത്തിൽ വളരെ ജാഗരൂകരായിരിക്കൂ, ഇല്ലെങ്കിൽ മായയുടെ ചതിക്കുഴിയിൽ പെടും. കുറേ മായകളുണ്ടല്ലോ, ബാബ അതും പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റില്, ഞാനാ ബാബ, ഞാനാ ബാബ, ഞാനാ ദൈവം എന്ന് പറഞ്ഞ് അല്ലേ നിറയെ പേര് വരും. അതിൽ തന്നെ കുറേ ആത്മാക്കള് ഇളകും, ആടും, കുലുങ്ങും, അതാണോ ശരി, ഇതാണോ ശരി അല്ലേ. അതുകൊണ്ടാണ് ബാബയുടെ തന്നെ മധുരമഹാവാക്യം തന്നിരിക്കുന്നത്. അന്തിമ സമയത്ത് നമുക്ക് വരാൻ പോകുന്ന ടെസ്റ്റ് പേപ്പറുകളെല്ലാം ബാബ ചൂണ്ടിക്കാണിച്ചു തരാം. ഇന്നത്തെ ഹോംവർക്കിൻ്റെ പോയിന്റ്, പരക്കിനിക്ക് ശക്തിയാണല്ലോ, തിരിച്ചറിയാനുള്ള ശക്തിയുടെ ഇന്നത്തെ പോയിന്റ്, വിഘ്നങ്ങളെ നേരിടുന്നതിന് ആദ്യം വേണ്ടത് തിരിച്ചറിയാനുള്ള ശക്തിയാണ്, പിന്നെ നിർണയശക്തി. തിരിച്ചറിയാനുള്ള ശക്തിയും തീരുമാനം എടുക്കാനുള്ള ശക്തിയുമാണ് വിഘ്നങ്ങളെ നേരിടാൻ വേണ്ടത്. നിർണയം ശരിയായി എടുക്കണം, ഇതെനിക്കുള്ള മായയാണോ, ഇത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ, ഇത് പ്രയോജനപ്പെടുന്നതാണോ ഇത് ദോഷമുണ്ടാക്കുന്നതാണോ, ഇത് ലാഭമുള്ളതാണോ ഇത് നഷ്ടമുണ്ടാക്കുന്നതാണോ, ഇത് സത്യമാണോ അസത്യമാണ്. അല്പകാല പ്രാപ്തികളുടെ പിന്നാലെ ഓടുമ്പോൾ ഓർമ്മിക്കണം, സദാകാലത്തെ പ്രാപ്തികളെ ഞാൻ കൈവിടുകയല്ലേ. അല്പകാല പ്രാപ്തിയാണോ ഇതിൽ നിന്ന് സദാകാലത്തെ പ്രാപ്തിയാണ്, ഇതും തിരിച്ചറിയാം. തിരിച്ചറിഞ്ഞതിന് ശേഷം സമയത്ത് ശരിയായ നിർണയം എടുത്തുള്ളൂ, എങ്കിൽ സഹനശക്തിയും സ്വതവേ വന്നു ചേരും. ശരിയായ നിർണയം എടുക്കാൻ കഴിയുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ശരിയായി നിർണയമെടുക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ശരിയായ തീരുമാനം എടുക്കണം. ബാബ എപ്പോഴും പറയില്ലേ, മനസ്സിൽ പല തോന്നലും വരും, മനസ്സ് പലതും തോന്നിപ്പിക്കും. കാരണം മനസ്സ് പ്രവർത്തിക്കുന്നത് എപ്പോഴും അല്ല ഇഷ്ടങ്ങളുടെ പിന്നാലെ, ഇച്ഛകളുടെ പിന്നാലെ, സംസ്കാരത്തിൻ്റെ തള്ളല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ്. മന്മത്തിലും പരമത്തിലും പെട്ട് നമ്മൾ നിർണയങ്ങൾ എടുക്കുമ്പോഴാണ് തോറ്റുപോണം.
അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് നിർണയം പ്രോപ്പറായിരിക്കണം. നിർണയത്തിന് എപ്പോഴും ബാബ എന്താ പറഞ്ഞിരിക്കണേ, അളവുകോൽ ഏതാണ്, സൂചി ഏതാണ്, ശ്രീമത്. ശ്രീമതത്തിൻ്റെ സൂചി മുന്നിൽ വെച്ചിട്ടേ എന്ത് ചെയ്യാവൂ, തീരുമാനങ്ങൾ എടുക്കാവൂ. അല്ലാതെ തോന്നുന്നതൊക്കെ ചെയ്താൽ നമ്മൾ തോറ്റുപോകും. തോന്നലുകൾ എപ്പോഴും പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലും വരും. അത് നമ്മുടെ തന്നെ 63 ജന്മത്തെ സംസ്കാരങ്ങൾ തന്നെ നമ്മളെ പലതും തോന്നിപ്പിക്കും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ പറയാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, അല്ലേ? അത് നമുക്കുള്ള മായ എന്ന് പറഞ്ഞില്ലേ ബാഗ്ദാദി, അവരവർക്കുള്ള മായയും റോയൽ രൂപത്തിൽ വരുന്നതിനെ തിരിച്ചറിയണം. അല്ലാതെ എന്ത് മനസ്സിൽ തോന്നുന്നത് ചെയ്തിട്ട് ആ ബാബ എനിക്ക് ടച്ചിങ് ചെയ്തു, ഞാൻ ചെയ്തു എന്നും വിചാരിക്കരുത്. ബാബ പറഞ്ഞിട്ട് രണ്ട് ശക്തിയാണ്, ഒന്ന് പരമാത്മശക്തി, മറ്റൊന്ന് മായയുടെ ശക്തി. മായാവി ആഗ്രഹങ്ങൾ മായ നിറവേറ്റിത്തരും, ശുഭാഗ്രഹങ്ങൾ ചെയ്യാനുള്ള കരുത്ത് പരമാത്മാവും നൽകും. പക്ഷെ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ നോക്കാം. ഓം ശാന്തി. നമുക്ക് ഭോഗിന് ശേഷം 9 to 11 രണ്ട് മണിക്കൂർ സൈലൻസ് പെട്ടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബട്ടി ചെയ്യാനുള്ളവർ, ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഭോഗ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കും. നമ്മൾ ബട്ടി ചെയ്യും, ഭോഗ് താഴെ കിട്ടും, താഴെ പോയി ഭോഗ് കഴിച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരിക. ഈ സൺഡേ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യാഴവും ഞായറും മുരളിക്ക് ശേഷം 9 to 11 ജൂൺ മാസം അമ്മാ ദിവസം വരയ്ക്കും ബട്ടി ഉണ്ടാവും. ഈ സൺഡേ ഒരു പ്രോഗ്രാമും കൂടിയുണ്ട് ക്ലാസ്സിന് ശേഷം. ഈ സൺഡേ ജൂൺ 5 ജൂൺ 5 പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താണ്? ലോക പരിസ്ഥിതി ദിനമാണ്. അതുകൊണ്ട് യജ്ഞത്തിൽ ഈ വർഷം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുകയാണല്ലോ. അതിലൊരു പുതിയ പ്രൊജക്റ്റ്, പുതിയതല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ അതിനെയും ഈ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ അണ്ടറിൽ ഓരോ സേവാ കേന്ദ്രത്തിലും ലക്ഷ്യം മധുവെന്ന് ദാദി തന്നിട്ടുണ്ട്. 75 മരത്തേകൾ ഓരോ സേവാ കേന്ദ്രം മിനിമം. ഈ ജൂൺ 5 മുതൽ ഓഗസ്റ്റ് 25 പ്രകാശ്മണി ദാദിജിയുടെ സ്മൃതി ദിനത്തിൻ്റെ ഉള്ളിൽ ആ ലക്ഷ്യം വെച്ച് ചെയ്യാം. ബാബയുടെ മക്കളുടെ വീടുകളിലും സേവാ കേന്ദ്രങ്ങളിലും പാഠശാലകളിലും എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, നട്ട് വളർത്തി സംരക്ഷിക്കുക. അങ്ങനെ സത്യുഗം മുതൽ നമ്മളെ പരിപാലിക്കുന്ന ഈ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഒരു ചെറുവിരൽ സഹയോഗം നൽകുക. അപ്പം ആ പ്രൊജക്റ്റിൻ്റെ നമ്മൾ ആ സേവനങ്ങൾ ആരംഭിച്ചു. പക്ഷേ പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം, ഒരു ജില്ലാതല ഉദ്ഘാടനം ഒഫീഷ്യലി നമ്മൾ ചെയ്യുകയാണ് ഈ ഞായറാഴ്ച. ബാബയുടെ മുരളിക്ക് ശേഷം 8:30 നമ്മുടെ ബഹുമാന്യനായ ജില്ലയുടെ MP ശ്രീകണ്ഠൻ സാറ് വരാ പറഞ്ഞിട്ടുണ്ട്. 5-6 ഗസ്റ്റുകളും ഉണ്ട്. അപ്പം നമുക്ക് അന്നത്തെ ദിവസം ഈ പ്രൊജക്റ്റിൻ്റെ ജില്ലാതല ഉദ്ഘാടനം. ആ പ്രൊജക്റ്റിന് ഇട്ടിരിക്കുന്ന പേര് മധുവന്ന് കൽപ്പതരൂഹ് എന്നാണ്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അതിനുശേഷം 11 വരെ ഭട്ടി ഉണ്ടാവും. അപ്പം എല്ലാവരും സൺഡേ ക്ലാസ്സിൽ വരാം. ഇന്ന് വരാത്തവരോടും നിങ്ങളെല്ലാവരും പറയണം. അതുകൊണ്ട് സൺഡേ എവിടെയും ക്ലാസ്സില്ല, പാഠശാലകളിലെല്ലാം ക്ലാസ് ഉണ്ടാവില്ല. ഈ മാസം ഫുള്ള് തേഴ്സ്ഡേ സൺഡേ ക്ലാസ് ശിവജ്യോതി ഭവനിൽ മാത്രമായിരിക്കും. എല്ലാവരും ജൂൺ മാസം ഭട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, കാരണം തേഴ്സ്ഡേ സൺഡേ ഭട്ടിയായതുകൊണ്ട് വ്യാഴവും ഞായറും എല്ലാവരും ബാബ വീട്ടിലാണ് എല്ലാവർക്കും ഉള്ള ക്ലാസ്. ഈ സൺഡേ സ്പെഷ്യലി എല്ലാവരോടും വരാനും പറയാനുണ്ട്. നമുക്ക് ബാബയ്ക്ക് ബോക്ക് വയ്ക്കും. ഭോഗ് കഴിച്ചിട്ട് നിങ്ങൾ പാത്രമെല്ലാം താഴെ കഴുകി വെച്ചിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരിക. ഭട്ടിക്ക
पीते हैं रहे याद सदा ही
साथ तेरी रहे याद सदा ही, साथ तेरी बस और न हम कुछ चाहेंगे, बस और न हम कुछ चाहेंगे, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पी